സൗഖ്യദായകൻ അവൻ കരുതും
പാടാമോ? ഇരുൾ നമ്മെ ദൈവത്തിന്റെ ദൈവിക സമ്പത്തി ഇന്ന് രാത്രി അനുഭവിക്കുവാൻ കരുത്തുള്ളവർ തിരിച്ചറിയുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തി യേശു യേശു വായ്ക തുറന്ന് യേശു യേശുവാരിൽ വലിയവൻ യേശു യേശു യേശുവാരിൽ അതിയായ ശബ്ദമുയർത്തി യേശു അക്കരങ്ങൾ മാറിനോട് ചേർത്ത് വെച്ച് അവാക്കുകൾ ഒരുക്കുന്നു പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആരും കാണാത്ത നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത് യേശുവിന് വലിയ സമാധാനം യേശു നിങ്ങളുടെ ജീവിതത്തിൽ വലിയവനായി രാത്രിയാണ് വിശ്വസിക്കുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒരുക്കപ്പെടുന്ന നമ്മൾ പറയാം ഇവരുകളൊക്കെ പാടുമ്പോൾ ഉള്ളിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന വലിയ സന്തോഷം ആത്മീക സന്തോഷം അത് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. ഇന്ന് ഈ യുവജന കൂട്ടായ്മയിൽ ഇവിടെ നിന്ന് പാട്ടുകൾ പാടുമ്പോഴും യേശുവിനെ പറ്റി പറയുമ്പോഴും 12 വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ ജീവിതത്തെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിനൊന്നും യാതൊരു യോഗ്യതയും അർഹനുമല്ലാത്ത സമയങ്ങൾ എൻ്റെ പിൻകാല അനുഭവങ്ങളിൽ ഞാൻ ഇന്ന് ഓർക്കുന്നു. ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. സാധുവായ ഒരു കുടുംബം, സാധാരണ ഒരു കുടുംബം. കുറച്ചും കൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്ന ഒരു ഉദ്ദേശിയുടെ മകനായിട്ട് ഒരു പാസ്റ്റേജിലാണ് ഞാൻ വളർന്നത്. എൻ്റെ ജീവിതമെല്ലാം മുമ്പോട്ട് വന്നതും അത്തരം സാഹചര്യങ്ങളിലായിരുന്നു. ഞാൻ എന്തുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ പറയുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശബ്ദം കേൾക്കുന്ന നിരവധി കുഞ്ഞുങ്ങൾ ഈ ലൈവിലൂടെ ഈ ശുശ്രൂഷകൾ ശ്രദ്ധിക്കുന്നു. ഒത്തിരി സ്വപ്നങ്ങളും ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ഒരു സൈഡിൽ ഒരു യൗവനക്കാരൻ എന്ന രീതിയിൽ ഒരു സൈഡിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ഒരു കുഞ്ഞു മുറിക്കകത്ത് വലിയ പ്രതീക്ഷകളൊന്നുമില്ലാത്ത ഒരു മുറിക്കകത്ത് ഈ സ്വപ്നങ്ങളെല്ലാം കാണാൻ മാത്രം ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാനും എൻ്റെ ചേട്ടായി. ഞങ്ങൾ 4 പേരടങ്ങുന്ന കുടുംബമായിരുന്നു. അപ്പ, മമ്മി, എനിക്കൊരു ജ്യേഷ്ഠ സഹോദരൻ, ഞാനും. മുമ്പോട്ടെങ്ങനെ പോകണമെന്നറിയാതെ പലപ്പോഴും സാമ്പത്തികമായ ഞെരുക്കം ബുദ്ധിമുട്ടെല്ലാം ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും അറിയാതെ എൻ്റെ കുഞ്ഞു മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ അന്നത്തെ അറിവില്ലാത്ത സമയങ്ങളിൽ ഞാനിങ്ങനെ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരിക്കലും യേശുവിനെ എൻ്റെ അപ്പൻ ഉയർത്ത യേശുവിനെ ഒരിക്കലും ഞാൻ ഉയർത്താൻ ഇടവരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിവില്ലാത്ത സമയത്ത്, യേശുവിനെ വ്യക്തമായി അറിയാത്ത ആ സാഹചര്യങ്ങളിൽ അത്രമാത്രം കഷ്ടതകളും വേദനകളും ഒരു സൈഡിൽ പാസ്നേജും മുറിയിൽ അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ സമയത്തിൻ്റെ പരിമിതി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ആ വാക്കുകൾ പറഞ്ഞു തീർക്കാം. എൻ്റെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് എൻ്റെ ഉള്ളിൽ വലിയൊരു ആഗ്രഹവും വലിയ സ്വപ്നങ്ങളും വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഞങ്ങൾ അനുഭവിക്കുന്ന ആ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് മറന്ന് ഹാപ്പിയായിട്ട് ജീവിക്കണം, അല്പം സാമ്പത്തിക നന്മയുള്ളൊരു ജോലി ലഭിക്കണം എന്നുള്ളൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. എൻ്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരു കോളേജിൽ അഡ്മിഷൻ ചെന്നു. പപ്പയുടെ സാധ്യതകളും പപ്പയുടെ സാഹചര്യങ്ങളും നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് വലിയ വലിയ ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് പോകാൻ ഞാൻ തുനിഞ്ഞില്ല.
അപ്പോൾ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ ഒരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിന് അഡ്മിഷൻ ചേർന്നു. ഞാൻ ചേരുമ്പോഴും പഠനം ആരംഭിക്കുമ്പോഴും ഞാൻ അറിയാതെ എൻ്റെ പപ്പാടെ കണ്ണുകളിലേക്കും പപ്പാടെ ഭാവങ്ങളിലേക്കും ഞാൻ നോക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതും സ്തോത്രം പറയുന്ന ഒരു മനുഷ്യനെ മാത്രമേ എനിക്ക് കാണാൻ കഴിയത്തുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ ഒന്നുമില്ല ഞങ്ങളെ പഠിപ്പിക്കാൻ. കർത്താവിന് വേണ്ടി സകലതും വേണ്ടെന്ന് വെച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു ദൈവം മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മകനായി ജനിക്കുവാൻ വളരുവാൻ ഭാഗ്യം ലഭിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. പെട്ടെന്ന് പറയട്ടെ, ഞാനൊരു കോളേജിൽ എൻ്റെ അഡ്മിഷൻ ആരംഭിച്ചു. സാമ്പത്തികമായ ഞെരുക്കം എന്നെ വല്ലാതെ ഞെരുക്കൊരു സമയം. എല്ലാ കുഞ്ഞുങ്ങളും പഠിക്കുന്ന പോലെ വലിയ വിദ്യാഭ്യാസം നേടാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സാമ്പത്തികമായ ഞെരുക്കം വല്ലാതെ ഞങ്ങളെ ഞെരുക്കിയപ്പോൾ പഠിക്കുന്ന കോളേജിൽ നിന്ന് ഇറങ്ങി വരേണ്ട ഒരു സാഹചര്യം ജീവിതത്തിനകത്തുണ്ടായി. എങ്ങനെയെങ്കിലും ഒരു ജോലിക്കാരനാകണം, കുടുംബത്തിലെ കഷ്ടതകളും വേദനകളും മാറ്റണം എന്നൊരാഗ്രഹം മാത്രം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. കോളേജിലെ ആ വലിയൊരു കോഴ്സ് പഠിക്കാൻ കഴിയാതെ വണ്ണം സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഞെരുക്കിയപ്പോൾ കോളേജിൻ്റെ ചവിട്ടുപടികൾ ഇറങ്ങി വരുമ്പോൾ ഒത്തിരി വേദന ഉടഞ്ഞ കരഞ്ഞ സമയങ്ങളുണ്ട്. ഞാനറിയാതെ എൻ്റെ കുഞ്ഞു മനസ്സിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എൻ്റെ അപ്പനും അമ്മയും സത്യദൈവത്തെ ഉയർത്തിയിട്ടും എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ കഷ്ടതയും വേദനയും? ആ സമയങ്ങളിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യജീവി പറഞ്ഞു പോകുന്ന വാക്കുകൾ എൻ്റെ വാക്കിൽ നിന്ന് എൻ്റെ നാവിൽ നിന്ന് വരുവാൻ തുടങ്ങി. ആ കോളേജ് പൂർത്തീകരിക്കാൻ ഒത്തിരി ജോലികളിൽ ഞാൻ ഏർപ്പെട്ടു. ആ സമയങ്ങളിൽ എൻ്റെ പപ്പ പാസ്റ്ററായതുകൊണ്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്തായിരുന്നു. ട്രിവാൻഡ്രത്ത് ഞാൻ ചെയ്യാത്ത ജോലികളൊന്നുമില്ല. എൻ്റെ കോഴ്സ് പഠിച്ച് പൂർത്തീകരിക്കാൻ അതിനകത്ത് നിന്ന് എനിക്ക് പൂർത്തീകരിക്കുവാൻ കഴിയാതെ മാനസികമായി തകർന്ന് എനിക്ക് ചില സുഹൃത്ത് ബന്ധങ്ങളെ ആശ്രയിക്കേണ്ട സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. അവർ തരാമെന്ന് പറഞ്ഞ പണത്തിൽ, അവർ പറഞ്ഞ വാക്കിൽ ഉറപ്പിച്ച് ഞാൻ ആ സുഹൃത്ത് ബന്ധങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. പ്രിയരെ, എൻ്റെ ജീവിതത്തിൽ അത് മുഖാന്തരം വലിയ നഷ്ടങ്ങൾ പരാജയങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. ദീർഘ ഒന്നര വർഷം പപ്പയും അമ്മയും നഷ്ടപ്പെട്ട് മറന്നൊരു ജീവിതം എൻ്റെ ജീവിതാനുഭവങ്ങളിലുണ്ട്. പപ്പയും അമ്മയേക്കാൾ സുഹൃത്തുക്കളെ ലോകത്തെ സ്നേഹിച്ച ഒരു സമയം ഞാൻ എൻ്റെ പിൻകാലങ്ങളിൽ ഓർക്കുന്നുണ്ട്. പപ്പയെ വേണ്ട, മമ്മിയെ വേണ്ട, അവരെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ അനുഭവങ്ങൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ സ്നേഹിച്ച് അവർ തന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് മാനസിക നില തെറ്റി ദീർഘ 3 മാസങ്ങൾ മെൻ്റൽ ഡിപ്രഷന് വേണ്ടി വിധിക്കപ്പെട്ട് യാതൊരു സാധ്യതയും മുമ്പിലില്ലാതെ തോൽവികൾ മാത്രം ഏറ്റുവാങ്ങി പലരാലും നിന്ദിക്കപ്പെട്ടു. പലരുടെ ചോദ്യങ്ങൾ, ഇവൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ കൊള്ളാമെന്നുള്ള വാക്കുകൾ, നിരാശയുടെ വാക്കുകൾ ചോദ്യചിഹ്നമായി എൻ്റെ ചുറ്റും ഉയർന്നു വന്നു. പ്രിയരെ, ഞാൻ ഈ വാക്കുകൾ ഇവിടെ പറഞ്ഞു നിർത്തുമ്പോൾ ഒരു കാര്യം പറയാം. എല്ലാം തകർന്നവനായി, എല്ലാം നഷ്ടപ്പെട്ടവനായി, വലിയ സ്വപ്നമായിട്ടാണ് ഞാൻ എൻ്റെ കോളേജിൽ ചെന്നത്. അവിടുന്ന് എല്ലാം നഷ്ടമായി നഷ്ടമായി തീരാവേദനയോടെ ഞാൻ ആ പടികൾ ഇറങ്ങുമ്പോഴും ഞാൻ അറിഞ്ഞില്ല കർത്താവിൻ്റെ സ്നേഹം എന്നെ തേടി വരുമെന്ന്. പ്രിയരെ, ഞാനൊരു ഉപദേശിയുടെ മകനായിട്ടാണ് വളർന്നത്. ഞാനൊരു പാസ്റ്റേജിലാണ് വളർന്നത്. നന്നായിട്ട് പാടുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നന്നായിട്ട് പാട്ട് പാടാൻ പറ്റുമായിരിക്കാം, നന്നായിട്ട് കൈയടിക്കുമായിരിക്കാം. പപ്പയും മമ്മിയും പറയുന്ന അന്യഭാഷകൾ എൻ്റെ ജഡത്തിൽ ഞാൻ പറയുമായിരുന്നു. പക്ഷെ ജീവിതത്തിൽ എനിക്ക് യേശുവിനെ വ്യക്തിപരമായിട്ട് അനുഭവിപ്പാൻ അറിഞ്ഞില്ലായിരുന്നു. എൻ്റെ യേശുവിനെ വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞില്ലായിരുന്നു. പ്രിയരെ, എല്ലാം നഷ്ടപ്പെട്ട് ശൂന്യതയുടെ വക്കിൽ എല്ലാവരാലും തള്ളപ്പെട്ട് നിരാശയുടെ വക്കിൽ ഞാൻ പറയട്ടെ, അന്ന് വരെ ഞാൻ അനുഭവിക്കാത്ത ആ യേശുവിൻ്റെ സ്നേഹം എന്നെ തേടി ആ ഇരുൾ നിറഞ്ഞ മുറിയിൽ ഇറങ്ങി വരുവാനേ തീർന്നു. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടവരാണോ? പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടവരാണോ? ഉന്നത വിദ്യാഭ്യാസം നേടിയെടുക്കുവാൻ നിങ്ങൾ ആകെ പരിശ്രമിക്കുന്നെങ്കിലും എത്തിപ്പെടാൻ കഴിയാതെ വണ്ണം നിരാശയുടെ വക്കിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടോ? ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയും, എന്നെ മാറ്റിമറിച്ച, കൊള്ളത്തിൽ എന്ന് പറഞ്ഞ് ലോകം മാറ്റിമറിച്ച, 3 മാസം മെൻ്റൽ ഡിപ്രഷന് വേണ്ടി വിധിക്കപ്പെട്ട എന്നെ എൻ്റെ കർത്താവിന് മാറ്റിമറിക്കുവാൻ കഴിയുമെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും. വിശ്വസിക്കുന്നവർ അക്കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് നന്ദി പറയാൻ കഴിയുമെങ്കിൽ കരങ്ങൾ ഉയർത്തി. ഇരുൾ നമ്മെ മൂടിയിടുമ്പോഴും ലോക വെളിച്ചമായി യേശു നമ്മുടെ അടുക്കൽ വരികയാണ്. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രിയിൽ കർത്താവ് നിന്നിൽ ആഗ്രഹിക്കുന്നത് നിന്റെ നല്ല എഡ്യൂക്കേഷനേക്കാൾ, നിന്റെ നല്ല സൗന്ദര്യത്തെക്കാൾ, നിന്റെ നല്ല വിദ്യാഭ്യാസത്തെക്കാൾ നല്ലൊരു ഹൃദയം യേശുവിലേക്ക് നൽകുവാൻ കഴിയുമോ? ഇന്ന് പകൽ യേശുവിൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ നിരാശകളെല്ലാം മാറും, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കർത്താവ് ഇന്ന് രാത്രിയിൽ തുടച്ചു മാറ്റുന്ന രാത്രിയാണ്. ഒരുമിച്ച് വിശ്വസിച്ച് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
യേശു മാത്രം മതി
യേശു മാത്രം മതി എനിക്ക്. ബൈബിളിൽ ഒരു വാക്യമുണ്ടായിരുന്നു, ജ്ഞാനികളെ ലജിപ്പാൻ ദൈവം മോശത്വമായി തിരഞ്ഞെടുത്തു. ഇന്ന് പകൽ ലോകത്തിനെ നോക്കിക്കൊള്ളത്തില്ലെന്ന് പറയാം. നീ ഒരു പരാജയം എന്ന് പറഞ്ഞേക്കാം. നീ ഞങ്ങളുടെ കുടുംബത്തിൽ വീണത് തലവേദന എന്ന് പറഞ്ഞേക്കാം. അതൊരു പക്ഷേ നിന്റെ സുഹൃത്തുക്കൾ, നിന്റെ സ്വന്തം പപ്പയായിക്കോട്ടെ മമ്മി ആയിക്കോട്ടെ, ഒരു പക്ഷെ പറഞ്ഞെന്ന് വരാം. ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലോകത്തിലെ വാക്കിനെയല്ല നീ ശ്രദ്ധിക്കേണ്ട, ദൈവം നിന്നോട് എന്ത് പറയുന്നുവോ ഇന്ന് പകൽ അതിനെ ശ്രദ്ധിക്കാനിടയായി തീരട്ടെ. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച യേശുവിൻ്റെ സ്നേഹം ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങൾ നല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയെടുക്കട്ടെ. നിങ്ങൾ ഉയരങ്ങളിൽ സഞ്ചരിക്കട്ടെ. അപ്പോഴെല്ലാം യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുണയായി കൂടെ ഉണ്ടാകട്ടെ. ഇത് പകൽ രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഏതെങ്കിലും മാതാപിതാക്കൾ നിങ്ങളുടെ തലമുറയോർത്ത് കരയുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുക. എൻ്റെ അപ്പയുടെ പ്രാർത്ഥനയാണ് എന്നെ മാറ്റിമറിച്ചെങ്കിൽ ഇന്ന് പകൽ ആ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. ഇന്ന് പകൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ആ പ്രാർത്ഥന വലിയൊരു തിരിച്ചുപരമായി തീരും. ആ കരങ്ങൾ ഒരിക്കൽ കൂടെ ഉയർത്തിപ്പിടിച്ച് എല്ലാ കരങ്ങളും ഉയർത്തി. നിങ്ങളുടെ യാത്രകളിലായിരിക്കാം, നിങ്ങളുടെ ഭവനങ്ങളിലായിരിക്കാം, ജോലി മേഖലയായിരിക്കും, എവിടെയായാലും നോ പ്രോബ്ലം. അക്കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ് യേശു മാത്രം മതി, യേശു മാത്രം, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ശബ്ദം ഉയർത്തി, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം.